ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് സൂപ്പർ സൂപ്പറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് ആവശ്യത്തിന് കടലമാവ് എടുക്കുക കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ വേണം ഞാൻ മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മനസ്സിലായല്ലോ അരിപ്പൊടി സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണ അരിപ്പൊടി കേട്ടോ ഇടിയപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി രണ്ട് നുള്ളു കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് ആദ്യം കന കട്ട ഉണ്ടാവും നമ്മുടെ കടലമാവിൽ അപ്പോൾ ആ ഒരു കട്ട ഉടച്ച് കളയണം അതിനാണ് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് കട്ടയെല്ലാം ഉടച്ച് കളഞ്ഞ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇഡലി മാവിൻ്റെ പരു പരുവം പഴംപൊരി മാവിൻ്റെ പരുവൊക്കെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചത് നന്നായി മിക്സ് ആക്കിയിട്ട് ആ ഒരു മാവിൻ്റെ പരുവം ആക്കട്ടെ ആക്കട്ടെ നോക്കി നോക്കി മിക്സ് എടുക്കാൻ ഒരുപാട് ലൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭംഗി ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതിന് കാണാനും ഭംഗി ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം കട്ടിക്ക് ഉണ്ടായാലേ ഇതാവുള്ളൂ കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് മാവ് ശേഷം നമ്മൾ ബ്രെഡിനെ ഇങ്ങനെ ഈ ഇങ്ങനെ ആക്കി ഒന്നില്ലെങ്കിൽ നമുക്ക് സ്ക്വയറിലാക്കി കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇനി നമുക്കിതെടുത്ത് ഇതിലേക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും ചിലർക്ക് കറിയാക്കവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അത് എണ്ണ നന്നായി അളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് എല്ലാം കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം മാവ് നന്നായി കട്ടിയായി വന്നാൽ മാത്രമേ നല്ല ഒരു കോട്ടിംഗ് അതിന് കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം അരിയായിട്ട് ടേസ്റ്റ് വരില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാവ് ആയില്ലെങ്കിൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നമ്മൾ ഇടുക കണ്ടോ ഇങ്ങനെ നമ്മൾ അപ്പുറം അപ്പുറം തിരിച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കാം ആവശ്യത്തിന് വേവാക്കിയെടുക്കാം കേട്ടോ ഉള്ളു വേവണ്ട ആവശ്യമില്ല മേൽഭാവം എന്തായാലും മതി കേട്ടോ അപ്പോൾ ഈ സംഭവം മാറ്റി തിരിച്ചും മറിച്ചിട്ടും ആയിട്ടുണ്ട് കോരി എടുക്കാം കണ്ടോ കോരി എടുക്കുമ്പോൾ നന്നായി കോട്ടി ചെയ്ത് നന്നായി കവർ ചെയ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് മനസ്സിലാവില്ല ഇത് കഴിച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടയുടെ മുട്ട ബജിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ബ്രെഡ് ബജി എന്ന് പറയുന്നില്ല നമുക്ക് അത് ആ ഒരു ഇത് എനിക്ക് തോന്നിയിട്ട് തോന്നിയിരുന്നു നന്നായിട്ടുണ്ട് നമ്മുടെ മിക്സിങ് കറക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നതിന് ഇതേ അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ട് നോക്കാം കണ്ടോ അതെ അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു തന്നെ കണ്ടോ എണ്ണയൊന്നും അതിലധികം വരുന്നില്ല ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല നല്ലവണ്ണം എണ്ണ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല അതിൽ അപ്പോൾ എന്നിട്ട് വീഡിയോ ഇഷ്ടം ഷെയർ എല്ലാവരും ചെയ്ത് നോക്കുക ബ്രെഡും ഇത്തിരി എണ്ണ നമുക്ക് ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ബൈ